എല്ലാവർക്കും മെഡിക്കയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കായ്പോള. എങ്ങനെയാണ് കായ്പോള ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കായ്പോള ഉണ്ടാക്കുവാനായിട്ട് നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അര കപ്പ് ഷുഗർ, 4 മുട്ട, കുറച്ച് റേസിൻസും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും, ഒരു 4-5 ഏലക്കായ, ഇത്രയും മതി നമുക്ക് കായ്പോള ഉണ്ടാക്കുവാനായി. ഇനി ഈ നേന്ത്രപ്പഴം തൊലി കളഞ്ഞതിന് ശേഷം നീളത്തിൽ 4 മുറിച്ച് ചെറിയ പീസുകളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഷുഗറും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായുടെ കുരു ചതച്ചതിന് ശേഷം അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പ് പാലാണ്, അത് നേരത്തെ പറയാൻ വിട്ടുപോയിരുന്നു. ഇനി ഈ പാലും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നമ്മളൊരു നോൺ സ്റ്റിക് പാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാഷ്യൂ നട്ട്സും റേസിൻസും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അത് നന്നായി വറുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കാം. ഇനി അതേ നെയ്യിൽ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റേണ്ട ആവശ്യമില്ല, ആ നേന്ത്രപ്പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം വഴറ്റിയ നേന്ത്രപ്പഴം കൂടി നമുക്കൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കിയതിന് ശേഷം നമ്മുടെ പാത്രം നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കാഷ്യൂ നട്ട്സും റേസിൻസും, അതിൻ്റെ പകുതി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇത് മൂടി വെച്ചിട്ട് നമ്മൾ ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ താഴത്ത് ഒരു പാത്രം കൂടി വെക്കുന്നുണ്ട്, ഒരു ഫ്രൈ പാൻ താഴത്ത് വെച്ചിട്ടുണ്ട്. അടിഭാഗം കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ കായ്പോള 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സും റേസിൻസും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. അതൊന്ന് താഴ്ന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൂൺ കൊണ്ട് അമർത്തുന്നത്. അതിനുശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ കായ്പോള മുഴുവനായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് നമുക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്യാം. വളരെ എളുപ്പമുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ഈ കായ്പോള. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.